സത്യമായിട്ടും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഇത്ര നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിലും ഒക്കെ. ഓൺലൈൻ മീഡിയയ്ക്ക് ഒരിക്കലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു ക്യാരക്ടറാണ് അനുശ്രീ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ലൈഫിൽ അങ്ങനെ ഒരു 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 സ്ത്രീയായിട്ട് എനിക്ക് ജീവിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂ അടുത്തിടയ്ക്ക് ഞാൻ കൊടുത്തപ്പോൾ അവരെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മനുഷ്യന് ഏറ്റവും വേണ്ടത്, ലൈഫിൽ ഏറ്റവും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ജീവിതം ആസ്വദിക്കാൻ പറ്റണം, എൻജോയ് ചെയ്യാൻ പറ്റണം, അല്ലാതെ ജീവിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ആ വേറൊരു ജേർണലിസ്റ്റ് എന്നോട് മെസ്സേജ് ചെയ്ത് പറഞ്ഞത്, നിങ്ങൾ ആ പറഞ്ഞ കമന്റ് കേട്ടിട്ട് വേറൊരു ജേർണലിസ്റ്റ് വിളിച്ച് ചോദിച്ചത് ഇവര് ഫെമിനിസ്റ്റ് ആണോ അതോ ഡിവോഴ്സി ആണോ എന്നാണ്. അപ്പോ നമ്മൾ ഡിവോഴ്സ് ചെയ്താൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഫ്രീഡം മതി അല്ലെങ്കിൽ എൻജോയ്മെന്റ് മതി എന്നുള്ള സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് സ്ത്രീയെ കുറിച്ച്. അപ്പൊ ഈ സിനിമ കണ്ടു, ഈ സിനിമയിൽ ഈ ക്യാരക്ടർ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. സ്ത്രീകൾക്കും സന്തോഷവും ആസ്വാദനവും സ്വാതന്ത്ര്യവും ഒക്കെ ആവശ്യമുണ്ട്. അത് സമൂഹത്തിലെ എല്ലാവരുടെയും കാഴ്ചപ്പാട് അതിനനുസരിച്ച് മാറേണ്ടതാണ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനമല്ല, പക്ഷെ ഒരു മനുഷ്യന് സന്തോഷമായി ജീവിക്കണമെങ്കിൽ വേണ്ടത് സ്വാതന്ത്ര്യം തന്നെയാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിനെ വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴേ അത് നമുക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ചെയ്യാനുള്ള കാര്യം അതൊക്കെ സ്വാതന്ത്ര്യം തന്നെയല്ലേ. അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു വീട്ടില് മകനും അച്ഛനും മാത്രം സന്തോഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അമ്മമാരെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലെ അനുശ്രീ, താങ്ക് യു. എനിക്ക് പറയാനുള്ളത് ഇതുപോലെ വളരെ ഇതുപോലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല ഇതുപോലെ ആയിട്ടുള്ള ഒരു കഥാപാത്രം എപ്പോഴും കിട്ടുന്നതല്ല. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന് ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും ഡയറക്ടറിനോടും റൈറ്റേഴ്സിനോടും ഞാൻ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. പ്രണയവിലാസം എപ്പോഴും സ്പെഷ്യലായിരിക്കും. ആ മൂവി കണ്ടിട്ടുള്ളവർക്കറിയാം അതിൽ പറയുന്ന പ്രണയം അതിൻ്റെ ഒരു പ്യൂരിറ്റിയും എല്ലാം ഭയങ്കര രസമായിട്ട് തന്നെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രയ്ക്കും പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. കാണാത്തവർ കാണുക, ഇപ്പോൾ സീനുണ്ട്. താങ്ക് യു. താങ്ക് യു. നൗ നമ്മുടെ കൂടെ ശരത് സഭ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. പെട്ടെന്ന് കയറി വന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് പെടുത്തതില്ല. സമതാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് വളരെ സന്തോഷം. ഇതിലെ കണ്ണൂര് പരിപാടിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. കുറച്ച് വേറെ പാലക്കാടൻ സ്ലാമായിട്ടൊക്കെ വേറൊരു പരിപാടി പിടിക്കാൻ ഉള്ളൊരു ഇത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. ചലഞ്ചിങ് ആണ് എനിക്ക് എന്നോട് തന്നെ. ഭയങ്കര രസമായിരുന്നു സെറ്റില് എല്ലാവരും ആയിട്ടും അർജുമൊക്കെ നേരത്തെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മാർട്ടിൻ ചേട്ടനോട് നേരിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇമെ പ്ലീസ് ആസ്ക്.